ഖത്തർ പൌരന്മാർക്ക് ഇനി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിസ വേണ്ട. യു എസ് വിസ ഒഴിവാക്കൽ പ്രോഗ്രാമിൽ ഖത്തർ ഉൾപ്പെട്ടതോടെയാണ് ഇത്. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യവും ഏക ഗൾഫ് രാജ്യവുമായി ഇതോടെ ഖത്തർ മാറി. അമേരിക്കയുമായി ഖത്തർ പുലർത്തുന്ന അടുത്ത നയതന്ത്ര ബന്ധത്തിന്റെ ബാക്കി പത്രമായും ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നിർദ്ദേശപ്രകാരം ഖത്തറിനെയും വിസരഹിത പ്രോഗ്രാം രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി അലയാൻഡ്രോ മയോർക്കാസ് അറിയിച്ചു. കുറഞ്ഞ നിരക്കിലുള്ള വിസ നിരസിക്കൽ, കുറഞ്ഞ കാലാവധി, ഖത്തറിലേക്കുള്ള യു എസ് യാത്രക്കാർക്ക് പരസ്പര വിസരഹിത പ്രവേശനം എന്നിവ ഉൾപ്പെടുന്ന കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഖത്തർ പാലിച്ചതായി യു എസ് സ്റ്റേറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പുകൾ അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ അസാധാരണമായ പങ്കാളിയാണ് ഖത്തർ എന്ന് വിവിധ യു എസ് വകുപ്പുകൾ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തങ്ങളുടെ തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തമായി എന്നും അവർ കൂട്ടിച്ചേർത്തു. ഗാസ വെടിനിർത്തൽ ചർച്ചകളിലെ ശ്രമങ്ങൾ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കയുടെ പിൻവാങ്ങലിനെ പിന്തുണയ്ക്കൽ എന്നിവ ഉൾപ്പെടെ യു എസ് നയതന്ത്രത്തിൽ നിർണായക പങ്കുവഹിച്ച രാജ്യമാണ് ഖത്തർ. ഖത്തറിന് മുൻപ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ബ്രൂണൈ ആയിരുന്നു. യു എസ് വിസ ഒഴിവാക്കൽ പ്രോഗ്രാമിൽ 42 രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള ദീർഘകാല യു എസ് സഖ്യകക്ഷികളാണ് ഈ രാജ്യങ്ങളിൽ മിക്കവയും. 2023 പ്രോഗ്രാമിൽ അംഗമായ ഇസ്രായേലാണ് ഇതിനു മുൻപ് അവസാനമായി ഈ പട്ടികയിൽ ഇടം പിടിച്ച രാജ്യം. ഖത്തറിലെ ജനസംഖ്യ 3 ദശലക്ഷത്തിലധികം കവിയുന്നുണ്ടെങ്കിലും ഏകദേശം 3,20,000 ഖത്തർ പൌരന്മാർക്ക് മാത്രമേ ഈ പ്രോഗ്രാമിന് അർഹതയുള്ളൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഭൂരിഭാഗം താമസക്കാരും ഖത്തറിൽ പാസ്പോർട്ടുകളില്ലാത്ത വിദേശ തൊഴിലാളികളോ പ്രവാസികളോ ആണ് എന്നതിനാലാണിത്. ഒക്ടോബർ 1 മുതൽ 90 ദിവസം വരെ വിസയില്ലാതെ യു എസ് പൌരന്മാർക്കും ഖത്തർ സന്ദർശിക്കാനാകും. വിസരഹിത യാത്ര ചെയ്യുന്നവർക്ക് വ്യക്തിപരമായ അഭിമുഖം ആവശ്യമില്ലാത്ത ഓൺലൈൻ പ്രക്രിയയായ ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ വഴി അവർക്ക് ഇലക്ട്രോണിക് അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും 90 ദിവസം വരെ ബിസിനസിനോ ടൂറിസത്തിനോ വേണ്ടി യു എസിൽ താമസിക്കാൻ ഖത്തറി പൗരന്മാർക്ക് അനുവാദം നൽകുന്നതാണ് ഈ പ്രോഗ്രാം. അതേസമയം ഖത്തറിൽ ത്രില്ലടിപ്പിക്കാൻ ലോകകപ്പ് ഫുട്ബോളിന് പിന്നാലെ മറ്റൊരു കാൽപന്ത് മാമാങ്കത്തിന് കൂടി ഖത്തർ സാക്ഷ്യം വഹിക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിന് ഈ വർഷം ഖത്തർ വേദിയാകും. ഖത്തറിന്റെ ദേശീയ ദിനമായ ഡിസംബർ 18 ഫിഫ ലോകകപ്പ് 2022 രണ്ടു വർഷത്തെ വാർഷിക ദിനത്തിലുമാണ് ടൂർണമെന്റിന്റെ ഫൈനൽ നിശ്ചയിച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡ് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ട്. ഇതോടെ ലോകകപ്പ് ഫൈനലിന് ശേഷം ഫ്രാൻസ് താരം കിലിയൻ എംബാപ്പയുടെ മറ്റൊരു പ്രകടനത്തിന് കൂടി ഖത്തർ സാക്ഷ്യം വഹിക്കും. 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസ് അർജന്റീനയോട് പരാജയപ്പെട്ടിരുന്നു. അന്ന് ഫൈനലിലെ ഹാട്രിക് അടക്കം 8 ഗോളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് ഉറപ്പിച്ചുവെങ്കിലും ടീമിന് കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇത്തവണ ഒരിക്കൽ കൂടി ഖത്തറിന്റെ മണ്ണിൽ മറ്റൊരു ഫിഫ ടൂർണമെന്റിന്റെ ഫൈനലിൽ ബൂട്ട് കെട്ടാനുള്ള അവസരമാണ് എംബാപ്പയ്ക്ക് ലഭിച്ചിരിക്കുന്നത്.